ഹായ് എവരി വൺ, മൈ നെയിം ഈസ് മുഹമ്മദ് അലി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഡിസംബർ 2020 സെറ്റ് എക്സാമിലെ ഒരു ലീനിയർ അൽജിബ്ര എന്നുള്ള ടോപ്പിക്കിലെ ലീനിയർ അൽജിബ്ര എന്നുള്ള പേപ്പറിലൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഡിസ്കസ് ചെയ്യണത്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, സപ്പോസ് ദാറ്റ് ടി ഫ്രം R2 to R2 is a linear with t of 1,0 equal to 1,3 and t of 1,1 equal to 2,5. What is t of 2,3? Option A 5,12, option B 3,8, and C option C 1,2 ആൻഡ് ഓപ്ഷൻ ഡി 1,8. അതായത് ടി എന്നുള്ളത് എന്താണ്? R2 to R2 ഒരു ലീനിയർ മാപ്പാണ്. നമുക്ക് രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? ടി ഓഫ് 1,0 തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ടി ഓഫ് 1,1 തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ടി ഓഫ് 2,3 വാല്യൂ കാണാനാണ്. ഓക്കെ, നമ്മളത് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഫങ്ഷൻ, അതായത് ടി ഫ്രം R2 to R2 ഇങ്ങനെയുള്ള ഒരു ഫങ്ഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവണമെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷനാണുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ ടി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ആരാണ്? ടി ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് വൈ ആണ്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞെങ്കിൽ ടി ഓഫ് ലാംഡ ഇൻറ്റു എക്സ് സീക്വൽ ടു ലാംഡ ഇൻറ്റു ടി ഓഫ് എക്സ് ആണ്. ഫോർ ഓൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു എക്സ് ആൻഡ് ലാംഡ ബിലോങ്സ് ടു ഫീൽഡ്. അതായത് ഏത് രണ്ട് എലമെൻറ്റ് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, അതായത് എക്സ് ടു നിർത്തു കഴിഞ്ഞാലും ടി ഓഫ് എക്സ് പ്ലസ് വൈ സീക്വൽ ടു എങ്ങനെയാണോ ടി ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് വൈ ആവണം. അതേപോലെ തന്നെ ടി ഓഫ് ലാംഡ എക്സ് സീക്വൽ ടു ആരാണോ ലാംഡ ഇൻറ്റു ടി ഓഫ് എക്സ് ആവണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണ ഒരു ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുക, ഇസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ തന്നിട്ടുള്ള ടി ഫ്രം R2 to R2 എന്താ ലീനിയറാണെന്ന് മനസ്സിലായി. ഓക്കെ, വിത്ത് രണ്ട് കണ്ടീഷൻ തന്നിട്ടുണ്ടേനും. ആദ്യമായിട്ട് നമ്മളിത് എങ്ങനെ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് രണ്ട് പോയിന്റ് തന്നിട്ടുണ്ടല്ലോ, ആരൊക്കെ? ടി ഓഫ് 1,0 അതേപോലെ ടി ഓഫ് 1,1 തന്നിട്ടുണ്ട്. R2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, R2 എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളെ പ്ലെയിനാണ് അല്ലേ. R2 എന്ന് പറയുമ്പോൾ പ്ലെയിനാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, പ്ലെയിൻ എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് ആർബിട്രറി എലമെൻ്റാണ് ആര്, എക്സ് കോമ വൈ എന്നുള്ളത്. ആ എക്സ് കോമ വൈ എടുത്തു കഴിഞ്ഞാൽ ഒരു ആൽഫ, ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1,0 എന്ന് എഴുതുക. നമുക്ക് തന്നത് എന്താണോ അയാൾ എടുത്ത് എഴുതുക, അതായത് ആൽഫ ഓഫ് 1,0 പ്ലസ് ഒരു ബീറ്റ, രണ്ടാമത്തെ തന്നത് ആരാണ്? 1,1 എടുത്ത് എഴുതുക. ഓക്കെ, എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ആൽഫയും ബീറ്റയും കണ്ടെത്തുക. ആൽഫയും ബീറ്റയും കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? നമുക്കറിയാം ഇതെങ്ങനെ ചെയ്താൽ എന്താ വരിക, ആൽഫ 0 പ്ലസ് ബീറ്റ. ഓക്കെ, രണ്ടിങ്ങനെ ഓർഡേഡ് പെയർ നമ്മൾ ചെയ്യാനറിയാമല്ലോ, നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചതാണ്. രണ്ട് ഓർഡേഡ് പെയറുകൾ നമ്മളിങ്ങനെ ആഡ് ചെയ്യുക, അതായത് ആൽഫ പ്ലസ് ബീറ്റ കോമ ബീറ്റ എന്ന് വരും. കാരണം 0 പ്ലസ് ബീറ്റേൻ്റെ ആൻസർ ബീറ്റ വരും. അതായത് ഓർഡേഡ് പെയർ എക്സ് വൈ സീക്വൽ ടു എന്ത് വരും? ഓർഡേഡ് പെയർ ആൽഫ പ്ലസ് ബീറ്റ കോമ ബീറ്റ വരും. രണ്ട് ഓർഡേഡ് പെയറുകൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ആൽഫ പ്ലസ് ബീറ്റ സീക്വൽ ടു ആരാണ്? എക്സും അതേപോലെ തന്നെ വൈ ഈക്വൽ ടു ആരാണ്? ബീറ്റയും ആണ്. ആ വൈ ഈക്വൽ ടു ബീറ്റ എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? അതായത് ആൽഫ സീക്വൽ ടു ആര് വരും? എക്സ് മൈനസ് വൈ എന്ന് വരും. അപ്പോൾ ആൽഫൻ്റെ വാല്യൂ കിട്ടി, അതേപോലെ തന്നെ ബീറ്റൻ്റെ വാല്യൂ കിട്ടി. ബീറ്റ സീക്വൽ ടു ആരാണ്? വൈ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതാണ് നമ്മൾ തുടങ്ങിയ സ്റ്റെപ്പ് സ്റ്റാറ്. ഈ സ്റ്റാറിന് എല്ലാം കൊണ്ട് ടി കൊണ്ട് ടി ചെയ്യുക. അതായത് ടി ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും? ടി ഓഫ് ആൽഫ ഓഫ് 1,0 പ്ലസ് ബീറ്റ ഓഫ് 1,1 ഇങ്ങനെ എഴുതുക. ദാറ്റ്സ് ഈക്വൽ ടു, നമുക്ക് ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമുക്ക് തന്നിട്ടുണ്ട്. ടി എന്താ തന്നിട്ടുണ്ട്? ലീനിയർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ടി ഓഫ് എക്സ് പ്ലസ് വൈൻ്റെ ആൻസർ എന്താ പറയുക? ടി ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് വൈ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ടി ഓഫ് ആൽഫ ഓഫ് 1,0 പ്ലസ് ടി ഓഫ് ബീറ്റ ഓഫ് 1,1 എന്ന് വരും. ക്ലിയർ? നമുക്കറിയാം, കാരണം ഇതിനെ നമ്മൾ എക്സ് എന്നും
ഇത്തരം ടേമിനെ വൈ എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ടി ഓഫ് എക്സ് പ്ലസ് വൈ സീക്കോടാണ് ടി ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് വൈ ആണ്. നമുക്കറിയാം രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ വന്നത്, ടി ഓഫ് ലാംഡ എക്സ് സീക്കോടാണ് ലാംഡ ടി ഓഫ് എക്സ് ആണ്. സോ അവിടെ നിന്ന് നമുക്ക് ആൽഫ നൗണ്ട് പുറത്തെടുക്കുക, അതായത് ആൽഫ ഓഫ് എന്ത് വരും, ടി ഓഫ് 1,0 പ്ലസ് ഇവിടുന്ന് ബീറ്റനെയും പുറത്തെടുക്കുക, ബീറ്റ ഓഫ് ടി ഓഫ് 1,1 വരും. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ടി ഓഫ് 1,0 വാല്യൂ എന്താണ്, നമുക്ക് തന്നതാണ് ക്വസ്റ്റ്യൻ ആരാണ് 1,3 ആണ്. അപ്പോൾ ഇവിടെ ആൽഫ ഇൻറ്റു 1,3 എന്ന് എഴുതുക, പ്ലസ് ബീറ്റ അതുപോലെ എഴുതുക, ടി ഓഫ് 1,1 ആരാണ്, ടി ഓഫ് 1,1 സീക്വൽ ടു ആരാണ്, 2,5 ആണ്. ഓക്കെ, ഇങ്ങനെ എഴുതിയ ശേഷം നമുക്ക് ആൽഫൻ്റെ വാല്യൂ നമുക്കറിയാം. എന്താ ആൽഫൻ്റെ വാല്യൂ എന്താണ്, ആൽഫ സീക്വൽ എക്സ് മൈനസ് വൈ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് എക്സ് മൈനസ് വൈ ഇൻറ്റു 1,3 പ്ലസ് അതേപോലെ തന്നെ ബീറ്റൻ്റെ വാല്യൂ ബീറ്റൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈ ഓഫ് 2,5. ഇനി അതായത് നമുക്ക് കിട്ടിയത് ടി ഓഫ് എക്സ് കോമ വൈ ആണ്, ടി ഓഫ് എക്സ് കോമ വൈ സീക്വൽട്ടാണ് ഇത് കിട്ടിയത്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള അതാണ് ടി ഓഫ് 2,3 ആണ്. അപ്പോൾ ടി ഓഫ് 2,3 വാല്യൂ ആണ്, ടി ഓഫ് 2,3 എക്സിൽ കൊടുത്തൊക്കെ 2 കൊടുക്കുക, വൈയിൽ കൊടുത്തൊക്കെ 3 കൊടുത്തു കഴിഞ്ഞാൽ 2-3 ഇൻറ്റു 1,3 പ്ലസ് 3 ഓഫ് 2,5 എന്ന് വരും. ദാറ്റ് സീക്വൽ ഇതിൻ്റെ ആൻസർ, ഇതിൻ്റെ ആൻസർ -1 ഇൻറ്റു 1,3 പ്ലസ് 3 ഇൻറ്റു 2,5. ദാറ്റ് സീക്വൽ ഇത് ഓരോ ടേം മൈനസ് കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ -1 -3 പ്ലസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 15 വരും. ദാറ്റ് സീക്വൽ ടു അത് നമുക്കറിയാം ആഡ് ചെയ്യാൻ നമുക്ക് എങ്ങനെ അറിയാം, -1 + 6 അതുപോലെ തന്നെ -3 + 15 വരും. ദാറ്റ് സീക്വൽ ടു ഇതിൻ്റെ ആൻസർ എന്ത് വരും, 5 അല്ലേ, 5 ഇതിൻ്റെ ആൻസർ എത്ര വരും, ദാറ്റ് സീക്വൽ ടു 12. അതായത് നമ്മുടെ ടി ഓഫ് 2,3 വാല്യൂ എന്ന് പറഞ്ഞത്ര ഓപ്ഷൻ നമ്പർ ഓപ്ഷൻ എ ആണ് ആൻസറിൽ കറക്റ്റ്. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കണേ. താങ്ക് യു.